മടച്ചോനെ, ഓള് കല്യാണത്തിന് സമ്മതിക്കണേ. നമ്മളെന്തേ കാണുന്നേ? അല്ല, പള്ളി പോലും പോവാത്ത നിങ്ങൾ പ്രാർത്ഥിക്കണ. ഓരോ പ്രാർത്ഥനക്കും ഓരോ കാരണം ഉണ്ടല്ലോ. ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. ഒന്നില്ല, എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ട്. എന്നോട് വാപ്പ എന്തും പറഞ്ഞ? പാപ്പ എന്തെല്ലോ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞത്? എന്തെല്ലോ പറഞ്ഞു എന്നാന്നൊന്ന് പറഞ്ഞതാ. ആ, ഒരു കല്യാണ കാര്യം പറഞ്ഞു. ഞാൻ സമ്മതിച്ച? എനിക്ക് 100 വട്ട സമ്മതമാക്ക്. സന്തോഷാണ്. പിന്നെ സന്തോഷം ഫോർവേഡാന്നല്ല. പിന്നല്ല, എന്റെ ഇക്ക നിങ്ങൾ ഏത് ലോകത്തായി ജീവിക്കുന്നേ? ഇന്നത്തെ കാലത്ത് 2ാം ഘട്ടം എന്ന് പറഞ്ഞ പുതിയ കാര്യമൊന്നും അല്ല. ഈ വെറും ഫോർവേഡ് അല്ല, ഫോർവേഡ് ബ്ലോക്കാ. നമുക്ക് കല്യാണം നല്ല ആർബഡായിട്ട് നടത്തണം. നമുക്കൊരു കാര്യം ചെയ്യാ, നമുക്ക് 4 പേരും അറിഞ്ഞുകൊണ്ടില്ല കല്യാണം മതി. അല്ല, നമ്മള് 3 പേരല്ലേ ഉള്ളൂ. ബ്രോക്കർ ഉണ്ടല്ല. ഓ, ഓനും കൂടി അറിഞ്ഞിട്ട് ഓനടുത്ത് ഞങ്ങൾക്ക് നല്ല കിളി കിളി പോലത്തെ പെണ്ണുണ്ട്. കിളി കിളി പോലത്തെ പെണ്ണ് വേണ്ട, ഇവളെ പോലെ ചിലക്കലായിരിക്കും. ഒരേ ചിലക്കലായിരിക്കും. കെട്ടിട്ടിരിക്കണോ? അയ്യോ, അത് പട്ടിയല്ലേ, വാപ്പേ ഇങ്ങ് പോരി. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ്? ഇതാരാ? ഇത് നമ്മളെ മോൻ റഹ്മാൻ. എന്തായാലും കറക്റ്റ് സമയത്ത് അങ്ങൾ വിളിച്ചത്. കുറച്ച് പുതിയ കുട്ടികൾ അഡ്മിഷൻ എടുത്ത് നിൽക്കണ സമയ. ഏത് സ്കൂളെ മാഷ്? ഞങ്ങള് സ്കൂൾ മാഷല്ല, ബ്രോക്കറാണ്. കുട്ടികൾ പുതിയ വന്നിക്കണം, അതാ ഞാൻ പറഞ്ഞത്. കൊണ്ടോട്ടി ജമീല, വടകര സാജിദ. ഈ വടകര സാജിദിയല്ലേ ഇന്നത്തെ ഒരു പീടിയന്റെ ഉള്ളിൽ പാഞ്ഞും കയറിയേ? പീടിയന്റെ ഉള്ളിൽ പാഞ്ഞു കയറാനോ? പുറത്തിറങ്ങാത്തൊരു പെൺകുട്ടിയാണല്ലോ. ബ്രേക്ക് പൊട്ടിട്ട് ബസ്സല്ലേ ഇത്? ബസ്സിന്റെ പേരല്ലേ? ബസ്സല്ലട, പെണ്ണാണ്. പെണ്ണാ? നല്ല നവ്യ നായര ഫിഗർ ഉള്ള ഒരു കുട്ടിന്റെ അതാക്കിയാലോ? ഇവിടോ നായരും നമ്പ്യാരും നമുക്ക് പറ്റൂല. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്നാ പറ്റിയേ? നന്ദനം ഞാനേ കണ്ടിട്ടുള്ളൂ, ബാപ്പ കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. പയ്യാനക്കിലും മൈമൂന. പയ്യാനയല്ലേ ഉണ്ടാവും അല്ലേ വീട്ടില്? പയ്യാനക്കിൽ സ്ഥലത്തിന്റെ പേരാണ്. എങ്ങനെ? ഇത് മതി, ഇത് മതിയാ? അത് നോക്കി. അയ്യോ, സൂപ്പർ പെണ്ണിട്ടാ. ഓർമ്മിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. എന്തായാലും പെണ്ണിനെ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ തന്നെ പോയി സംസാരിക്കാം. സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു 1000 രൂപ ഇപ്പൊ തന്നെ ഗൂഗിൾ പേയിലേക്ക് അയച്ചോളി. ആ അല്ല, ഒരു 1000 കൂടെ പിന്നെയും വന്നല്ലോ. എന്റെ മോനെ പൊരയിലേക്ക് 10 രൂപ മത്തി വാങ്ങിയത്ത ഇവനാ. എന്റെ 2ാം ഘട്ടിന് പൈസ കിട്ടും. 2ാം ഘട്ടം എന്റെ 2ാം ഘട്ടാണല്ലോ നടക്കാൻ പോകുന്നത്. നിങ്ങളെ 2ാം ഘട്ടം എനിക്കല്ലേ കല്യാണം? എനിക്കാണ് കല്യാണം. എന്റെ പാപ്പ, നിങ്ങൾ എന്ത് ഈ വയസ്സം കാലത്ത് കല്യാണം കഴിക്കാനാ? പിന്നെന്താ നാട്ടുകാരെന്താ പറയാ? എടാ, നാട്ടുകാര് ഒന്നും പറയുന്ന ചിന്തിക്കേണ്ടതാ. നിങ്ങൾ ഈ റീൽസ് കൊണ്ട് പോയിട്ടുണ്ടത് വെറുതെ ഉറങ്ങുന്ന ആളെ വിളിച്ച് നെയ്ച്ചോറില്ല എന്ന് പറയരുത് കേട്ടോ. കൊലച്ചോറ് ഇയാൾക്ക് ഇയാളെ സ്വഭാവം മനസ്സിലായത് എനിക്ക്. ഈ പ്രായത്തിൽ കല്യാണം കഴിക്കണ പോലും പറഞ്ഞു. എന്ത്, നീ ഞെട്ടുന്നില്ലേ? ഞാൻ എന്തിനെ ഞെട്ടുന്നേ? ഒന്ന് ഞെട്ട്. എന്തിനാ ഞെട്ടുന്നേ? നിങ്ങളുടെ ബാപ്പായ്ക്ക് കല്യാണം കഴിക്കണോ എന്ന് പറഞ്ഞ് ഞാൻ 100 വട്ടം സംഭവം പറഞ്ഞു. നീ എനിക്കല്ല എന്നെ കല്യാണം കഴിക്കാൻ, എനിക്ക് കല്യാണം കഴിക്കാനല്ലേ നീ സമ്മതിച്ചേ? എന്താന്ന്? ഞാൻ ഇവിടെ ജീവനോടെ ഈ നിറവയറും വെച്ചിരിക്കുമ്പോ നിങ്ങക്ക് വേറെ പെണ്ണ് കെട്ടണം അല്ലേ? ഒള്ളല്ലേ നിങ്ങളുടെ മനസ്സിലെ പൂതി? എന്താണോ നമുക്ക് ഇത് കോടതി കാണാറോ? ഈ മാറി ആരാണോ തന്നെ മോള്? മുട്ടക്കോയി കിട്ടുമെന്നല്ല, ഇവിടെ പെണ്ണ് കണക്കിനു വേണ്ടി വന്ന ബ്രോക്കറാണ്. ഓഹോ, താനാണോ പെണ്ണിനെ കൊണ്ടുവരുന്ന ആള്? അല്ല, അത് ഇവിടെ ഇത്രയും പ്രശ്നമാണെന്ന് ഞാൻ അറിയില്ലല്ലോ. മോളിപ്പോ ഇവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ. എന്താ? ഓനെ മൊയ്യല്ലെന്ന്. ആ, അത് സത്യാണോ? സത്യ. ഉറപ്പാണോ? ഉറപ്പ്. എനിക്ക് ആളെ വേണ്ട. കലാഭവൻ ഷാജഹാൻ, നസീർ സംക്രാന്തി, അസീസ് നെടുമങ്ങാട്, ഇതിൽ ആരെ വേണം? എന്തിനാ കല്യാണം കഴിക്കേ? ആർക്ക്? മോക്ക്.